റൗൾസ് ലോയെ അനുസരിക്കുന്ന സൊല്യൂഷനുകളുണ്ട്, റൗൾസ് ലോയെ അനുസരിക്കാത്ത സൊല്യൂഷനുകളുണ്ട്. നമ്മൾ ഒന്നാം വർഷത്തിൽ നമ്മൾ ഓർക്കുന്നില്ലേ, ഈ ഗ്യാസുകളെ പറ്റി പഠിച്ചപ്പോൾ ഐഡിയൽ ഗ്യാസും നോൺ ഐഡിയൽ ഗ്യാസും, പി വി സമം എൻ ആർ ടി എന്ന് പറയുന്ന ഗ്യാസ് ഇക്വേഷനെ അനുസരിക്കുന്ന ഗ്യാസുകളെ നമ്മൾ ഐഡിയൽ ഗ്യാസുകളെന്നും അവയെ അനുസരിക്കാത്ത ഗ്യാസുകളെ നമ്മൾ നോൺ ഐഡിയൽ ഗ്യാസുകളെന്നും വിളിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ പാഠത്തിൻ്റെ അകത്ത് നമ്മൾ സൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു നിയമമാണ് റൗൾസ് ലോ. ആ ഒരു സൊല്യൂഷൻ്റെ നിയമമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ റൗൾസ് ലോയുടെ കാര്യങ്ങളെ, അതിൻ്റെ ചില അവസ്ഥാവിശേഷങ്ങളെ അനുസരിക്കുന്ന സൊല്യൂഷനുകളെ നമ്മൾ ഐഡിയൽ സൊല്യൂഷനുകൾ എന്നും, അതിനെ അനുസരിക്കാത്ത സൊല്യൂഷനുകളെ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷനുകളെന്നും പറയാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, റൗൾസ് ലോയുടെ ഇക്വേഷനുകളും കാര്യങ്ങളും എന്താണോ അതൊക്കെ ആർക്ക് ബാധകമായിരിക്കും? ഐഡിയൽ സൊല്യൂഷനും ബാധകമായിരിക്കും. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സൊല്യൂഷൻ വിച്ച് ഒബേ, അനുസരിക്കണം, ഒബേ ചെയ്യുന്ന അനുസരിക്കുക, വിച്ച് ഒബേ റൗൾസ് ലോ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും റൗൾസ് ലോയെ അനുസരിക്കുന്ന സൊല്യൂഷനുകളെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്നും, അതിൻ്റെ ഇക്വേഷനുകൾ റൗൾസ് ലോയുടെ അതേ ഇക്വേഷൻ തന്നെ, പി എ സമം പി സീറോ എ പാർഷ്യൽ പ്രഷർ ഓഫ് പ്യുർ സോൾവെൻ്റ് എ ഇൻഡു മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആൻഡ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് പ്യുർ കോമ്പണൻറ്റ് ബി ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അഥവാ ബി. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു സാധനം കാണാം, ഡെൽറ്റ എച്ച് മിക്സിംഗ് സമം സീറോ എന്ന് കാണാം. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കണം, കഴിഞ്ഞ വർഷം ഒന്നാം വർഷത്തിൽ തെർമോഡൈനാമിക്സ് എന്ന പാഠം പഠിച്ചപ്പോൾ അവിടെ നമ്മൾ എന്താൽപി അഥവാ ഹീറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാൾക്കാരെ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ, സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ച്, എന്താൽപി ചേഞ്ച് സീറോ ആണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവിടെ ആ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യുകയുമില്ല, ഹീറ്റിനെ പിടിച്ച് അങ്ങോട്ടേക്ക് ഉള്ളോട്ടേക്ക് അബ്സോർബ് ചെയ്യുന്നോ ഇല്ല, നോ ഹീറ്റ് ചേഞ്ച്. ഡെൽറ്റ വി മിക്സിംഗ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കാരെ തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരാളൊരു 10 ml ഉണ്ട്, മറ്റേയാളൊരു 10 ml ഉണ്ട് 15 ml ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാൾക്കാരെയും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ടോട്ടൽ 25 ml കിട്ടണമല്ലോ, അത് കിട്ടും. ആരാകുമ്പോൾ ഐഡിയൽ സൊല്യൂഷൻ ആകുമ്പോൾ, അതായത് മിക്സ് ചെയ്ത് കഴിഞ്ഞ സൊല്യൂഷന് അതിൻ്റെ വോളിയത്തിൽ എന്തുണ്ടാകില്ല, മാറ്റം ഉണ്ടാകില്ല എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് ഐഡിയൽ സൊല്യൂഷൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൗൾസ് ലോയുടെ കണ്ടീഷൻ തന്നെയാണ്. ഐഡിയൽ സൊല്യൂഷൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൗൾസ് ലോയുടെ ഇക്വേഷൻ തന്നെയാണ്, നോ ഹീറ്റ് ചേഞ്ച് നോ വോളിയം ചേഞ്ച് ഐഡിയൽ സൊല്യൂഷൻ ആകുമ്പോൾ. പക്ഷേ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷനിലേക്ക് വരുന്നേരം അവർ നമ്മൾ ഐഡിയൽ കണ്ടീഷനെ അനുസരിക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് നേരത്തെ സമമിട്ട സ്ഥലത്തൊക്കെ നമ്മൾ സമമല്ല, സമമായിരിക്കില്ല, ഇവിടെയും ഇത് സമമായിരിക്കില്ല. മാത്രമല്ല രണ്ടാൾക്കാരെ തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ചിൽ വ്യത്യാസം ഉണ്ടാവും, വ്യത്യാസം ചിലപ്പം കൂടാം ചിലപ്പം കുറയാം, വോളിയം ചേഞ്ചിലും വ്യത്യാസം ഉണ്ടാവും, കൂടാം കുറയാം, അതാണ് ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സൊല്യൂഷൻ വിച്ച് ഒബേ ദ റൗൾസ് ലോ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, നോ ഹീറ്റ് ചേഞ്ച് നോ വോളിയം ചേഞ്ച്. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സൊല്യൂഷൻ വിച്ച് ഡു നോട്ട് ഒബേ ദ റൗൾസ് ലോ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ദർ ഇസ് എ ഹീറ്റ് ചേഞ്ച് ദർ ഇസ് എ വോളിയം ചേഞ്ച്. എന്തുകൊണ്ടാണ് ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിൽ മിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ സൊല്യൂട്ടും സൊല്യൂട്ടും തമ്മിലുള്ള ഒരു ഇൻ്റർമോളിക്കുലാർ ഇൻട്രാക്ഷൻ, നമ്മൾ ബി ഇൻട്രാക്ഷൻ എന്ന് പറയാം. അതേപോലെ മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേയുള്ള സോൾവെൻറ്റും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എ ഇൻട്രാക്ഷൻ, അവർ തമ്മിലുള്ള ഒരു ഇൻ്റർമോളിക്കുലാർ ഇൻട്രാക്ഷൻ, മോളിക്യൂൾ തമ്മിലുള്ള ഒരു ശക്തി, ഇവിടെ അളവ് എന്ന് പറയുന്നത് സൊല്യൂഷനായി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പുതിയ ബന്ധം ആര് തമ്മിലായിരിക്കും ഉണ്ടാകുക? സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലല്ലേ ഉണ്ടാകുക, അതായത് എ ബി ഇൻട്രാക്ഷൻ എന്ന് പറയുക. ഈ രണ്ട് ശക്തിയും ഏകദേശം ഒരുപോലെ ആയിരിക്കും, ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള സൊല്യൂഷനിൽ കാണിക്കുന്ന സ്വഭാവ സവിശേഷതകൾ ഏകദേശം ഒരുപോലെ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിന് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഇത് ബെൻസീൻ ആണ്, അറിയാലോ
ഇത് ടൊളുവിനാണ് രണ്ടിലും ബെൻസീൻ റിങ്ങിന്റെ ഇതിനെ ഇതിനില്ലാത്ത ഒരു സാധനം ഇവിടെ വരുന്നത് CH3 ഗ്രൂപ്പാണ് അപ്പോൾ പൂർണ്ണമായിട്ട് ഒരേ പോലെയല്ല എന്നാലും വളരെ നേരിയ വ്യത്യാസം ആണ് അവർ തമ്മിൽ ഉള്ളത് അതേപോലെ തന്നെ ഈഥൈൽ ബ്രോമൈഡ് മറ്റൊന്ന് ഈഥൈൽ അയോഡൈഡാണ് ഒരു വ്യത്യാസമുണ്ട് എന്നാലും ആ വ്യത്യാസത്തിൻ്റെ അളവ് ലേശം കുറവാണ് മറ്റൊന്ന് എൻ ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞാൽ നോർമൽ എന്നുള്ള അർത്ഥമാണ് എന്ന് വെച്ചാൽ ആ ഹൈഡ്രോ കാർബണിന് ബ്രാഞ്ച് ഒന്നും ഇല്ല എന്നുള്ള അർത്ഥമാണ് അപ്പോൾ നോർമൽ ഹെക്സൈനും നോർമൽ ഹെപ്റ്റൈനും ഏകദേശം ഈ ഒരു മിശ്രിതങ്ങൾ പൊതുവേ ഉണ്ടാക്കാറ് ഐഡിയൽ സൊല്യൂഷന് സമാനമായ സാഹചര്യമാണ് ഉണ്ടാക്കാറ് അതാണ് ഇവിടെ പറയാനുള്ളൊരു കാര്യം പിന്നെ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൊട്ട് മുന്നേ നമ്മൾ റൗൾസിലേക്ക് വേണ്ടി വരച്ച അതേ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ദ സൊല്യൂഷൻ വിച്ച് ഡു നോട്ട് ഒബേ റൗൾസ് ലോ ഈസ് കോൾഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഒബേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിന് പ്രതീക്ഷിക്കുന്നതിനേക്കാളും ചിലപ്പോൾ കൂടുതലാകാം ചിലപ്പോൾ കുറച്ചാകാം അപ്പോൾ റൗൾസ് ലോനേക്കാൾ അധികമാണ് തരുന്ന സവിശേഷതകൾ എങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള നോൺ ഐഡിയൽ സൊല്യൂഷനുകളെ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ എന്നും കുറച്ചാണ് തരുന്നതെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ എന്നും പറയാറുണ്ട് അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ ആണെന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന പാർഷ്യൽ പ്രഷറുകളൊക്കെ തന്നെയും ഇസ് ഗ്രേറ്റർ ദാൻ ദ എക്സ്പെക്റ്റഡ് വാല്യൂ എന്നുള്ളതാണ് റൗൾസ് ലോനേക്കാൾ മാത്രമല്ല രണ്ട് സൊല്യൂഷനുകളെ രണ്ടാൾക്കാർ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താൽപി ചേഞ്ച് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്നത് പോസിറ്റീവാണ് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയാൽ എന്താൽപി ചേഞ്ചിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയാൽ അത്തരത്തിലുള്ള മിക്സിങ്ങുകൾ പൊതുവേ എൻഡോ തെർമിക് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു തണുപ്പാണ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം ഹീറ്റ് അബ്സോർബിംഗ് ആണ് എൻഡോ തെർമിക്കാണ് താപശോഷകമാണ് മാത്രമല്ല ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൊല്യൂഷനുകളെ തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലഭിക്കേണ്ട വാല്യൂവിനേക്കാളും കുറച്ചധികം കിട്ടും വളരെയധികം ഒന്നുമില്ല കേട്ടോ കുറച്ചധികമായിരിക്കും കിട്ടുന്ന ആ ഒരു സൊല്യൂഷൻ്റെ ഒരു ക്വാണ്ടിറ്റി അഥവാ വോളിയം എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ നെഗറ്റീവ് ഡീവിയേഷന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ എപ്പോഴും റൗൾസ് ലോ പ്രകാരം നമുക്ക് കിട്ടേണ്ട സവിശേഷതകളേക്കാൾ പ്രത്യേകിച്ച് എൻ്റെ ടോട്ടൽ പ്രഷർ കോമ്പണൻ്റുകളുടെ പാർഷ്യൽ പ്രഷർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും റൗൾസ് ലോ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറവായിരിക്കും ലെസ് ദാൻ ദി എക്സ്പെക്റ്റഡ് വാല്യൂ ബേസ്ഡ് ഓൺ ദ റൗൾസ് ലോ മാത്രമല്ല ആ കേസിൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന കേസിൽ അവരെ തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിക്സിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സോതെർമി ലെസ് ദാൻ സീറോ ആയിരിക്കും ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യത്തിനേക്കാൾ കുറവ് നെഗറ്റീവ് വിലയാണ് വരിക ഡെൽറ്റ എച്ചിൻ്റെ വില നെഗറ്റീവ് ആയാൽ അത് പൊതുവെ എക്സോതെർമിക് ആയിരിക്കും എന്താണ് എക്സോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപമോചക പ്രവർത്തനങ്ങളാണ് അതായത് അവർ തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ തട്ട ചെറിയൊരു ചൂട് ഫീൽ ചെയ്യും നല്ല ഉദാഹരണം ഏതാ വെച്ചുകഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിനെ നിങ്ങൾ വെള്ളത്തിലിട്ട് ഇളക്കി നോക്കി ചൂടുണ്ടാവും ഒരു എക്സോതെർമിക് റിയാക്ഷനാണ് മാത്രമല്ല ആ രണ്ട് സൊല്യൂഷനുകളെ തമ്മിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നെറ്റ് വോളിയം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറവായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഈ രണ്ട് സൊല്യൂഷനുകളുടെ ആ പ്രത്യേകതയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് റൗൾസ് ലോയെ അനുസരിക്കാത്ത സൊല്യൂഷനുകളെ നമ്മൾ രണ്ട് രീതിയിൽ പറയാറുണ്ട് ഒന്ന് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷനും മറ്റൊന്ന് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷനും രണ്ടാൾക്കാരുടെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ നോക്കിയാൽ അറിയാം സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എങ്കിൽ റൗൾസ് ലോ പ്രകാരം നമുക്ക് ലഭിക്കേണ്ട പ്രഷറാണ് ഇവിടെ സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് ഈ സ്ട്രെയിറ്റ് ലൈനായി കാണിച്ചിരിക്കുന്നു പക്ഷേ സൊല്യൂഷൻ തരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അധികമായിരിക്കും അത് ടോട്ടൽ പ്രഷറായാലും ഓരോ കോമ്പണൻ്റുകൾ തരുന്ന പ്രഷറായി കഴിഞ്ഞാലും റൗൾസ് ലോ പ്രകാരം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അധികമായിരിക്കും ഈ ആൾക്കാർ തരുന്ന ഈ തരത്തിലുള്ള നോൺ ഐഡിയൽ സൊല്യൂഷനുകൾ തരുന്ന വേപ്പർ പ്രഷറെന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്നും അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടുത്തെ കൊടുത്തിരിക്കുന്നത് ഇനി നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ റൗൾസ് ലോ പ്രകാരം നമുക്ക് ലഭിക്കേണ്ട
ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ ഇവിടെ സ്ട്രൈറ്റ് ലൈനായി കാണിച്ചിരിക്കുന്നത് നമ്മളെ റൗഡ്സ് ലോ പ്രകാരം നമുക്ക് ലഭിക്കേണ്ട ടോട്ടൽ പ്രഷറിനേക്കാളും അല്ലെങ്കിൽ കോമ്പണന്റുകളുടെ പ്രഷറിനേക്കാളും കുറവായിരിക്കും ഈ തരത്തിലുള്ള സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ നമുക്ക് തരാറ് ഇതാണ് രണ്ട് തരത്തിലുള്ള നോൺ ഐഡിയൽ സൊല്യൂഷനുകളുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കാനുള്ള കാരണമായി പറയുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ സോൾവെൻറ്റും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അതേപോലെ സൊല്യൂട്ടും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ശക്തി കുറച്ച് കൂടുതലായിരിക്കും ആരേക്കാൾ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷനേക്കാൾ അപ്പോൾ അങ്ങനെ ശക്തി കുറച്ച് ഇതിൻ്റെ ശക്തി കുറച്ച് കൂടുതലും ഇതിൻ്റെ ശക്തി കുറച്ച് കുറവുമാണല്ലോ അപ്പോൾ ശക്തി ഇൻട്രാക്ഷൻ കുറയുമ്പോൾ വേപ്പറൈസ് ചെയ്യാനുള്ള കഴിവ് കൂടും ഓക്കെ അതായത് തമ്മിലുള്ള ഒരു മോളിക്യൂളും മറ്റൊരു മോളിക്യൂളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ശക്തി കുറയുമ്പോൾ വേപ്പറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുക അപ്പം പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർന്ന പ്രഷറാണ് തീരുക വേപ്പർ പ്രഷറാണ് തീരുക അതാണ് അതിൻ്റെ പോയിൻ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ അസിറ്റോണും മെഥനോളും തമ്മിലുള്ള മിശ്രിതം പിന്നെ അസിറ്റോണും ബെൻസീനും തമ്മിലുള്ള മിശ്രിതം കാർബൺ ടെട്രാക്ലോറൈഡും ക്ലോറോഫോമും തമ്മിലുള്ള ബൈനറി സൊല്യൂഷൻ വാട്ടറും മെഥനോളും തമ്മിലുള്ള ബൈനറി സൊല്യൂഷൻ ശ്രദ്ധിക്കണേ വാട്ടറും എഥനോളും എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ് അവ തമ്മിൽ മിക്സ് ചെയ്താൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വോളിയം ഒരു ഇച്ചിരി അധികമാകുകയാണ് ചെയ്യുക ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പഠിച്ചിട്ടില്ലേ ആ അതെ അടുത്തത് നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ സോൾവെൻറ്റും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സൊല്യൂട്ടും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ശക്തി കുറച്ച് കുറവായിരിക്കും അതേസമയത്ത് സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ശക്തി കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അവർ തമ്മിലുള്ള ആകർഷണ ബലം കുറച്ച് കൂടിക്കഴിഞ്ഞാൽ അത് ആ സൊല്യൂഷൻ അങ്ങ് വേപ്പറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുക ചെയ്യും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വേപ്പറുകളുടെ അളവ് കുറവായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അതായത് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും എന്നർത്ഥം പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറഞ്ഞ ടോട്ടൽ പ്രഷറെ കാണിക്കുമെന്നാണ് അർത്ഥം റൈറ്റ് അതിന് ഉദാഹരണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സൊല്യൂഷനുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ട് പോലത്തെ ഒരു അഡീഷണൽ ബോണ്ട് വന്നാൽ പൊതുവെ അവർ കാണിക്കാറ് നെഗറ്റീവ് ഡീവിയേഷനാണ് കാരണം ഹൈഡ്രജൻ ബോണ്ട് വന്നാൽ സൊല്യൂഷനിലെ തന്മാത്രകൾ തമ്മിൽ കുറച്ചുകൂടി ഒരു ദൃഢമായ ബന്ധം കൂടുകയാണല്ലോ ചെയ്യുക ഉദാഹരണമാണ് ക്ലോറോഫോം അസിറ്റോണും തമ്മിലുള്ള ഒരു ബന്ധം അതേപോലെ വാട്ടറും എച്ച് സി എല്ലും ചെറുതായിട്ട് ഹൈഡ്രജൻ ബോണ്ടിൻ്റെ പ്രോബബിലിറ്റി ഉണ്ട് അതേപോലെ വാട്ടറും നൈട്രിക് ആസിഡും തമ്മിലുള്ള മിശ്രിതം നോക്കൂ ഇവിടെ ഡെൽറ്റ വി മിക്സിംഗ് ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് വെച്ചാൽ വാട്ടറിനെയും നൈട്രിക് ആസിഡും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ചെറിയ അളവ് കുറവായിരിക്കും ഒരു ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇനി നമുക്ക് ഈ പാഠത്തിലെ അസിയോട്രോപ്സ് എന്ന് പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് നോക്കാം നമ്മളൊരു ബൈനറി സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഒരു സൊല്യൂട്ട് സോൾവെൻറ്റും ഉണ്ടാകുമല്ലോ അങ്ങനെ മിശ്രിതായിക്കഴിഞ്ഞാലും അവർക്ക് അവരുടേതായ ഒരു ബോയിലിംഗ് പോയിൻ്റ് ഉണ്ടാവും ഒരാളിൽ നിന്ന് വ്യത്യാസമായിരിക്കും അതുകൊണ്ട് പലപ്പോഴും നമ്മൾ അവരെ തമ്മിൽ വേർതിരിക്കാൻ നമ്മൾ ചൂടാക്കി അവയെ നമ്മൾ ഡിസ്റ്റിലേഷന് വിധേയമാക്കും അപ്പോൾ ഒരാൾ അങ്ങ് ഡിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആളെ നമുക്ക് പ്യുവറായിട്ട് കിട്ടും പക്ഷേ ചില ബൈനറി സൊല്യൂഷനുകൾ പ്രത്യേകിച്ച് പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷനുകൾ ലിക്വിഡ് അവസ്ഥയിൽ അവരുടെ കോമ്പോസിഷൻ എന്താണോ അതേമാതിരി തന്നെ അവർ വേപ്പർ അവസ്ഥയിലേക്കും വരും അപ്പോൾ എന്താ പ്രശ്നമോ ഇവരെ തമ്മിൽ വേർതിരിക്കാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സൊല്യൂഷനുകളെ നമ്മൾ വിളിക്കുന്ന ഒരു പ്രത്യേക പേരാണ് അസിയോട്രോപ്സ് അവർ മിക്സറാണ് മിക്സർ ഓഫ് ലിക്വിഡ്സ് ആണ് വിച്ച് വേപ്പറൈസസ് വിത്തൗട്ട് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ലിക്വിഡ് അവസ്ഥയിൽ എന്താണ് കോമ്പോസിഷൻ അതേ അവസ്ഥയിൽ തന്നെ അവർ വേപ്പർ അവസ്ഥയിലേക്കും വരും നമ്മൾ ബുദ്ധിമുട്ടും കേട്ടോ അങ്ങനെയുള്ള ആ മിശ്രിതങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് അസിയോട്രോപ്സ് എന്നുള്ളത് അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും മറ്റൊന്ന് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും ശ്രദ്ധിക്കണേ നമ്മൾ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ പഠിച്ചിട്ടില്ലേ പോസിറ്റീവ് ഡീവിയേഷൻ ആകുന്നതിന് എന്താ പ്രത്യേകത വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും വേപ്പർ പ്രഷർ കൂടിയാൽ ബോയിലിംഗ് പോയിൻ്റ് എന്താവും കുറയും കാരണം വേപ്പർ പ്രഷർ കൂടിയാൽ ബോയിലിംഗ് പോയിൻ്റ് കുറയുക ചെയ്യുക അതുകൊണ്ട് ഏത് സൊല്യൂഷനാണോ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാർ പൊതുവേ അവരുടെ അത്തരത്തിലുള്ള അസിയോട്രോപ്പുകളുടെ ബോയിലിംഗ് പോയിൻ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറവായിരിക്കും അതുകൊണ്ട് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പുകൾ പൊതുവേ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം എളുപ്പമല്ലേ
അതായത് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരെ അവർക്ക് വേപ്പർ പ്രഷർ കുറവായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറവായിരിക്കും. അത്തരത്തിലുള്ള അസിയോട്രോപ്പുകളുടെ ബോയിലിംഗ് പോയിന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ അവർ അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നതിൻ്റെ അർത്ഥം മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ടാൾക്കാർക്ക് ഉദാഹരണം എഴുതുമ്പോൾ എന്ത് നോക്കിയാൽ മതി നിങ്ങൾ? സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഉദാഹരണം മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിനെ എഴുതിയാൽ മതി. നേരെ തിരിച്ച് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുകൾക്ക് ഉദാഹരണമായിട്ട് എന്താണോ പറഞ്ഞത് അവരെ നമ്മൾ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സിനെ എഴുതിയാൽ മതി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ പിന്നെ എഥനോൾ വാട്ടർ മിക്സ്ചർ, എഥനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിനെ നമ്മൾ വേർതിരിക്കാൻ നമുക്ക് ഡിസ്റ്റിലേഷൻ വഴി സാധിക്കില്ല. കാരണം അതൊരു അസിയോട്രോപ്പിക് മിക്സ്ചറാണ്. ഡിസ്റ്റിലേഷൻ വഴി നമുക്കൊരിക്കലും അതിനെ 100% ശുദ്ധമായ ആൽക്കഹോളായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഇതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്.